ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഈ തെരഞ്ഞെടുപ്പ് തന്നെ എന്തിന് എന്നതിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തരൂർ വരുന്നത്. തരൂരിന് എല്ലാ അർത്ഥത്തിലും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു വളഞ്ഞിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വരുന്ന സാഹചര്യം. ആദ്യമൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചു, പിന്നെ ശക്തമായി പ്രതിരോധിച്ചാണ് ഇവരൊക്കെ രംഗത്ത് വരുന്നത്. തരൂരിനെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിന്? എന്തൊക്കെ താല്പര്യങ്ങളാണ്? ഒരു പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ചില താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുണ്ട്. തരൂരിനെ പോലെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ മിസ്സാവുമോ, അല്ലെങ്കിൽ നല്ലൊരു AICC പ്രസിഡൻ്റെ മിസ്സാകുമോ, പ്രത്യേകിച്ച് കേരളത്തിന് കോൺഗ്രസ്സിന്? ഈ ശശി തരൂരിനെ ആരാ ഭയപ്പെടുന്നത്? ഭയപ്പെടുന്ന ആരാ പറഞ്ഞത്? സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ ചില മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള നറേറ്റീവ്സ് വരുന്നതൊഴികെ, ഇതൊരു കോൺഗ്രസ്സിലെ ഒരു സാധാരണ ഒരു ഒരു AICC പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ് മാത്രമാണ്. ഇതിനകത്ത് ആരാണ് ആരെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. അതായത് കോൺഗ്രസ് ഡെലിഗേറ്റ് ആയിട്ടുള്ള ആർക്കും മത്സരിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതിൽ ശശി തരൂർ മത്സരിക്കുന്നു. പക്ഷേ മുതിർന്ന പല നേതാക്കളും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്താങ്ങുന്നില്ല. അദ്ദേഹത്തോട് എതിർപ്പാണെന്നാരും പറയുന്നില്ല. ശശി തരൂരിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നല്ല പറയുന്നത്. കുറേ കൂടെ പരിചയസമ്പന്നനായ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു താഴേ തട്ടിലുള്ള പ്രവർത്തകനായിട്ട് വന്ന് വളർന്നു വന്ന് PCC പ്രസിഡൻറ്റും മന്ത്രിയും ലോക്സഭ രാജ്യസഭ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവൊക്കെയായി പ്രവർത്തിച്ച് പഴക്കവും തഴക്കവുമുള്ള ഖാർഗെ വരണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നു. അതിപ്പം പിന്നെ ശശി തരൂർ മത്സരിക്കുന്നതുകൊണ്ട് എല്ലാവരും ശശി തരൂറിനെ പിന്താങ്ങിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. ഇത് ഒരു പാർട്ടിയുടെ ഒരു ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മത്സരമല്ല. രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അപ്പോൾ അതിൽ ചില ആളുകൾ ചിലരെ പിന്തുണയ്ക്കും, ചില ആളുകൾ മറ്റൊരാളെ പിന്തുണയ്ക്കും. ഇതിലെന്താ, ഇതിൻ്റെ അത്ഭുതകരമായിട്ട് എന്താ ഉള്ളത്? പിന്നെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ മിസ്സാകുമോ എന്നൊക്കെ ചോദിക്കുന്ന എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബഹുഭൂരിപക്ഷം ആളുകൾ ഖാർഗെ ആയിരിക്കും ഒരു നല്ല AICC പ്രസിഡന്റ് എന്ന് കരുതുന്നുവെങ്കിൽ, 9,050 ആളുകളാണ് ഇതിൽ വോട്ട് ചെയ്യുന്നത്, കോൺഗ്രസ് ഡെലിഗേറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ഏറ്റവും മികച്ച ഒരു AICC പ്രസിഡന്റ് ഖാർഗെ ആയിരിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ അവരദ്ദേഹത്തിന് വോട്ട് ചെയ്യും, ജയിപ്പിക്കും. അതല്ല, തരൂരാണ് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാവുക, ചെറുപ്പക്കാരുടെ ഇമാജിനേഷനെ ഉണർത്താൻ, അല്ലെങ്കിൽ കോൺഗ്രസിനൊരു പുതിയ മുഖം നൽകുക, അതാണ് ഒരു അദ്ദേഹത്തിൻ്റെ അവകാശവാദമാണ്. അത് അദ്ദേഹമാണ് പറ്റിയാണെങ്കിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കട്ടെ. അതല്ലാതെ ആര് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു? ആരാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു? ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാളെ താങ്കൾ വളരെ ഷാർപ്പായി തന്നെ അതിനെ നേരിട്ടു. പക്ഷേ ഒരു കാര്യം, ഇവിടെ ഖാർഗെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് എന്നാരും പറഞ്ഞിട്ടില്ല. ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നൊരു സങ്കല്പം തന്നെ ഇല്ല എന്നാണ് ഔദ്യോഗിക വേർഷൻ തന്നെ. അങ്ങനെ ഇരിക്കെ AICC ആസ്ഥാനത്തടക്കം ഖാർഗെക്ക് ലഭിച്ച പിന്തുണകളൊക്കെ വായിച്ചാൽ, നമുക്ക് കൂട്ടി വായിച്ചാൽ അറിയാം, ഉണ്ണിയെ കാണുമ്പോൾ ഊരിലെ പഞ്ഞം മനസ്സിലാകുന്നത് പോലെ. പക്ഷേ അതൊക്കെ പോട്ടെ. ഇന്ന് K.മുരളീധരൻ, കരുണാകരൻ്റെ മകനായ K.മുരളീധരൻ പറയുന്നു, ജനങ്ങളുമായി അടുപ്പമില്ലാത്ത നേതാവാണെന്ന്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് വിശ്വപൗരൻ എന്ന് പറഞ്ഞുകൊണ്ട് അടയാളപ്പെടുത്തി തിരുവനന്തപുരത്ത് MP ആക്കിയത് ഒക്കെ കോൺഗ്രസ്സുകാർ തന്നെയാണ് പറഞ്ഞത്. ആ ശശി തരൂരിനെ കുറിച്ചാണ് പറയുന്നത് ജനങ്ങളുമായി ബന്ധമില്ലാത്ത നേതാവെന്ന്. അതിൽ പരം ഒരു രാഷ്ട്രീയ നേതാവിനെ ആക്ഷേപിക്കാനുണ്ടോ? വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കായികമല്ലല്ലോ. അല്ല, ഞാൻ ഈ ശരിയായി നേരിട്ടു എന്ന് പറയാൻ ഞാൻ നേരിടാൻ വന്ന ആളല്ല സുഹൃത്തെ. കാരണം എനിക്കതിനകത്ത് ഒരു പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ശശി തരൂർ പ്രസിഡൻ്റാകുന്ന എനിക്ക് സന്തോഷമുണ്ട്. കാരണം വ്യക്തിപരമായിട്ട് ഞാൻ ഈ ഖാർഗെയെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തോടൊരു വാക്ക് സംസാരിച്ചിട്ട് പോലുമില്ല. എനിക്ക് അദ്ദേഹത്തോടൊരു ബന്ധമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബന്ധമുള്ളത് ശശി തരൂറുമായിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ, താങ്കൾ നേരത്തെ ചോദ്യത്തിൻ്റെ ഒരു ആദ്യ ഭാഗത്തിന് ഞാൻ ഉത്തരം പറയാം. ഇതൊരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടോ, അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആണോ, അങ്ങനൊരു സ്ഥാനാർത്ഥി ഇല്ലെന്നാണല്ലോ KACC പറഞ്ഞത്. ശരിയാണ്, പറച്ചിലാണ് സുഹൃത്തേ. അത് ഇത് ഖാർഗെ, നമുക്ക് കോൺഗ്രസിൻ്റെ രീതി അറിയാം. ഖാർഗെ നെഹ്റു കുടുംബത്തിൻ്റെ പിന്തുണയുള്ള, നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെയും ഹൈക്കമാൻഡിൻ്റെയും പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ മേലാത്തത്? നമുക്കാർക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന 9,000+ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിലാദ്യമായിട്ട് ഒപ്പിട്ടിരിക്കുന്ന, ഒരു പത്രികയിൽ ഒപ്പിട്ടിരിക്കുന്ന ആൻ്റണിയാണ്. ആൻ്റണി ഹൈക്കമാൻഡിൻ്റെ പ്രധാന ആളാണ് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. പഴയ ചരിത്രം വീണ്ടും പറയല്ല. ഇവിടെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കി ആരാണ്
പിന്നെ ഗലോട്ടിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആദ്യം സംസാരിച്ചത്? കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്, സോണിയാഗാന്ധി അടിയും മറ്റും താല്പര്യത്തോടുകൂടിയാണ്. അത് അവിടുത്തെ സംഭവവികാസങ്ങളുടെ പുറത്ത് നടക്കാതായപ്പോൾ ദിഗ്വിജയ് സിംഗ് പത്രിക വായിക്കുന്നു. ദിഗ്വിജയ് സിംഗ് പത്രിക വായിക്കുമ്പോൾ അദ്ദേഹത്തോട് പിന്മാറാൻ പറഞ്ഞതാരാണ്? അദ്ദേഹം വെറുതെ പിന്മാറിയതല്ലോ. അപ്പോൾ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ പിന്തുണയോടി ഹൈക്കമാൻഡ് പറഞ്ഞിട്ട്, ഹൈക്കമാൻഡിലെ ആളുകൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ഖാർഗെ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഖാർഗെ ഇപ്പോൾ ഇതിനകത്ത് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നൊന്നും ഒരു പരിവേഷമൊന്നുമില്ല. പക്ഷേ അവർ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥിനെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യത ഉയർന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ തരൂരിന് നല്ല സാധ്യതകളുണ്ടാകുമായിരുന്നു. പിന്നീട് ജനപിന്തുണ ഇല്ലാത്ത ആളെന്ന് പറയുമ്പോൾ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശശി തരൂർ എങ്ങനെയാണ് കോൺഗ്രസ്സിലേക്ക് വരുന്നത്? ശശി തരൂരിൻ്റെ കോൺഗ്രസ്സിലെ ട്രാക്ക് റെക്കോർഡ് ഞാൻ അദ്ദേഹത്തെ എതിർത്ത് പറയല്ല, എല്ലാവരും കൂടെ കൂടി ശശി തരൂർ എന്തോ ഒരു അമാനുഷനായ ഒരു ASUC സ്ഥാനാർത്ഥിയാണെന്ന് വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അദ്ദേഹത്തോട് അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിലെ ട്രാക്ക് റെക്കോർഡ് എന്താ? അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, അദ്ദേഹം UN ജനറൽ സെക്രട്ടറികളായിട്ട് മത്സരിച്ചു, അതൊരു വലിയൊരു ഒരു സംഭവമായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരെ പിന്തുണ അദ്ദേഹം നേടിയെടുത്തു. അതിനുശേഷം അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിലേക്ക് വരുന്നതിന്, MP ആവുന്നതിന്, മന്ത്രിയാവുന്നതിന് ഒക്കെയുള്ള ഒരു വഴിയായി തീർന്നു. അതേസമയം ഖാർഗെ അങ്ങനല്ല. ഖാർഗെ വളരെ ചെറിയ ആളായിട്ട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ കാലത്ത് 25 വയസ്സായിരിക്കണം മെമ്പർഷിപ്പ്. ആ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിച്ച് വന്നൊരാൾ അതായിരിക്കാം ഒരു പക്ഷേ മുരളി പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു MPയെ നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ കുറിച്ച് അങ്ങനെ ജനപിന്തുണയില്ലെങ്കിൽ അദ്ദേഹം മൂന്നോണം ജയിക്കില്ലല്ലോ. വളരെ പ്രയാസമുള്ള ഒരു മണ്ഡലത്തിൽ മൂന്നവണ ഒരു പുതുമുഖമായി വന്നു, അതിനുശേഷം അദ്ദേഹം പരിചയം എല്ലാവർക്കും പരിചയമായി, അദ്ദേഹം ജയിച്ചല്ലോ. അദ്ദേഹത്തിന് ജനപിന്തുണയില്ലാത്ത ആളെന്നൊരു അത്തരത്തിലുള്ള ആക്ഷേപങ്ങളോട് അല്ലെങ്കിൽ വിമർശനങ്ങളോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതാണ് എൻ്റെ നിലപാട്.